പിൻവലിക്കാൻ വധശ്രമവും ഭീഷണിയുമെന്ന് ഇര മാതൃഭൂമി ന്യൂസിനോട്. 4 വർഷം പിന്നിട്ട കേസിൽ നടപടികൾ ഇഴയുന്നുവെന്നും 2 തവണ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടതായും അതിജീവിത മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 25 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മധ്യസ്ഥയ്ക്ക് ശ്രമിച്ചവരിൽ രാഷ്ട്രീയ നേതാക്കളുണ്ടെന്നും അതിജീവിത വെളിപ്പെടുത്തുകയാണ്. 7 വയസ്സുമുതൽ പീഡനത്തിനിരയായ അതിജീവിത നീതി തേടി ഇന്നും അലയുകയാണ്. 4 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിലൊന്നുമായിട്ടില്ല. പ്രതികൾ ജാമ്യത്തിലിറങ്ങി നാട്ടിൽ വിലസുമ്പോൾ അവർക്ക് ആ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടി വന്നു. 2 തവണയാണ് വധശ്രമം ഈ കുട്ടി നേരിട്ടത്. ഇപ്പോൾ 18 വയസ്സ് തികഞ്ഞ പെൺകുട്ടി അവർ നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ രണ്ടാമതുണ്ടായ ആ മർഡർ അറ്റംപ്റ്റിൽ ഞാനാണ് ഈ കേസിലെ വിക്ടിം എന്നാർക്കും അറിയില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റ് പുള്ളിക്കാരന് ഫേമസ് ആവാൻ വേണ്ടി എന്നോട് പോലും പെർമിഷൻ ചോദിക്കാതെ മീഡിയാസിനൊക്കെ വിളിച്ച് 1 വർഷം മുമ്പ് ബലാത്സംഗത്തിന് കൂട്ട ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ന്യൂസൊക്കെ കൊടുത്തു. പുള്ളി നല്ലോണം ഫേമസ് ആയി. പക്ഷേ എൻ്റെ കേസ് അറിയാത്ത എല്ലാവർക്കും ഞാനാണ് അതിലെ വിക്ടിം എന്ന് മനസ്സിലായി. ബന്ധുക്കളും അയൽക്കാരൊക്കെ ആയ ആളുകളാണ് പ്രതികളല്ലേ? ആ 3 പേര് ബന്ധുക്കളാണ്. പിന്നെ ഒരാൾ അന്ന് ഉമ്മ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണ്. പിന്നെ ഒരാൾ അയൽവാസിയായിരുന്നു. ഏത് രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്നത്? ഫിനാൻഷ്യലി നല്ല പ്രശ്നമുണ്ട്. അപ്പൊ ഫാമിലിയിൽ വന്നിട്ട് ഈ കേസ് പിൻവലിച്ചാൽ ഞങ്ങൾ ഒരാൾ 5 ലക്ഷം വെച്ച് അങ്ങനെ 25 ലക്ഷം രൂപ തരാം, അല്ലെങ്കിൽ അവളുടെ പേരിൽ വീടും സ്ഥലവും. ഞങ്ങൾ റെന്റ് ഹൗസ് ആണ്. അപ്പോൾ എന്താണ്, വീടും സ്ഥലവും ഞങ്ങൾ മേടിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാമിലി അവർക്ക് സപ്പോർട്ടായി. അത് പിൻവലിച്ചേക്ക് നമുക്ക് വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാശ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്നും ഒരാൾ പോലും എന്നോട് ഇത് ചെയ്യേണ്ട, അല്ലെങ്കിൽ നീ കേസുമായിട്ട് മുന്നോട്ട് പോ, കേസ് പിൻവലിക്കേണ്ട എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ല. രാഷ്ട്രീയ നേതാക്കളൊക്കെയും ഈ ഒരു മധ്യസ്ഥ ശ്രമത്തിൽ ഇടപെട്ടു അല്ലേ? ആ ഇതിലുള്ള 2 പേര് നല്ല പാർട്ടിയിൽ അത്യാവശ്യം ഹോൾഡ് ഉള്ള ആൾക്കാരായിരുന്നു. അപ്പൊ പിന്നെ കേസ് കൊടുത്തതിന്റെ ശേഷം ഇപ്പൊ അടുത്ത മെമ്പറും ഒക്കെ വന്നിട്ട് എന്താണ് കേസ് പിൻവലിക്കുക, നമുക്ക് അത്ര നഷ്ടപരിഹാരം മേടിക്കാം, ഇത്ര മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നോട് വന്ന് സംസാരിച്ചിരുന്നു. ഒരു മദ്രസ അധ്യാപകനായിട്ടുള്ള ആളും ഈ കേസിൽ പ്രതിയാണ് അല്ലേ? ആ അതിലെ 1-ാം പ്രതി മദ്രസയിലെ അധ്യാപകനാണ്. അപ്പോൾ എന്താണ്, പുള്ളി ഒരുപാട് ഇപ്പം എൻ്റെ പേരൻസ് എന്നല്ല, ഏത് പേരൻസ് ആണെങ്കിലും കുഞ്ഞുങ്ങളെ മദ്രസയിലോട്ട് വിടുന്നത് മതം പഠിച്ച് വളരാനാണ്. ഈ ചെറിയ 1-ലും 2-ലും പഠിക്കുന്ന കുട്ടികളോടായാലും ഇങ്ങനെ പെരുമാറിയാൽ തന്നെ ആ കുട്ടികൾ വീട്ടിൽ വന്നൊന്നും പറഞ്ഞു കൊടുക്കില്ല, കാരണം അവർക്ക് അറിയില്ല എന്താ ചെയ്യുന്നതെന്ന്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് ഞാൻ പുറത്തു പറഞ്ഞു, കേസ് അയാൾ ജയിലിലും കിടന്നിറങ്ങി, എന്നിട്ടും ആ നാട്ടുകാരായാലും മദ്രസയിൽ അധ്യാപകനാക്കി തന്നെ വെച്ചേക്കുക. എല്ലാവരും പറയും ഇരയുടെ കൂടെയാണ് നിയമം, ഇര തുറന്നു പറയാനിട്ടാന്നൊക്കെ. പക്ഷെ തുറന്നു പറഞ്ഞ അനുഭവം വെച്ച് ഞാൻ പറയാം, തുറന്നു പറഞ്ഞ അതോടെ ജീവിതം തീർന്നു. ഒരാളും സപ്പോർട്ട് ചെയ്യില്ല, ഈ പറഞ്ഞ നിയമോ ആരും സപ്പോർട്ടിന് ഉണ്ടാവില്ല. ഇനി അടുത്ത സെക്കൻഡ് ഞാൻ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൻ്റെ എൻഡ് വരെ ഞാൻ ഇവർക്ക് എത്ര ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും മേടിച്ചു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നീതിക്കായുള്ള പോരാട്ടം തുടരും, ഏതറ്റം വരെയും പോകുമെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. പ്രജോഷിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.